നമസ്കാരം. ഗൾഫ് യുദ്ധകാലത്തിന് ശേഷം ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ രക്ഷാദൗത്യത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. കൊറോണ വ്യാപനത്തെ തുടർന്ന് മറ്റ് രാജ്യങ്ങളിൽ കുടുങ്ങിയ ഇന്ത്യൻ പൗരന്മാരെ തിരികെ എത്തിക്കുന്നതിനായി ആഴ്ചകൾ നീളുന്ന ദൗത്യമാണ് കേന്ദ്ര സർക്കാർ ഒരുക്കിയിരിക്കുന്നത്. വിവിധ സംഘടനകളുടെയും വിവിധ എംബസികളുടെയും ഒക്കെ സൗകര്യത്തോടുകൂടി സഹായത്തോടുകൂടിയാണ് ഈ ഒരു ഏർപ്പാട്. ചരിത്ര ദൗത്യം ആദ്യ ആഴ്ചയിൽ 12 രാജ്യങ്ങളിൽ നിന്നായി 14,800 പേരെ എയർ ഇന്ത്യയുടെ പ്രത്യേക വിമാനങ്ങളിൽ മടക്കിയെത്തിക്കും. ഇതിൽ 2,750 പേർ മലയാളികളാണ്. ആദ്യ ആഴ്ചയിൽ വിവിധ ലോകരാജ്യങ്ങളിൽ നിന്ന് ഏതാണ്ട് 63 സർവീസുകളാണ് എയർ ഇന്ത്യ നടത്തുന്നത്. ഇതിൽ 13 എണ്ണം കേരളത്തിലേക്കാണ്. ഇന്ന് അബുദാബിയിൽ നിന്ന്, ദോഹയിൽ നിന്ന്, കൊച്ചിയിൽ നിന്ന്, അതുപോലെ ദോഹയിൽ നിന്ന് കോഴിക്കോട്ടേക്കും ഇന്ന് വിമാനങ്ങളുണ്ട്. പ്രവാസികളെ തിരികെ എത്തിക്കാൻ 4 നാവികസേന യുദ്ധക്കപ്പലുകളും സജ്ജമായിട്ടുണ്ട്. ഒരു ചരിത്ര ദൗത്യത്തിലേക്കാണ് നാം എത്തിപ്പെടുന്നത്. 1990കളിലെ ഗൾഫ് യുദ്ധകാലത്ത് ഇത്തരത്തിൽ ഒരു ദൗത്യം നടന്നിരുന്നു. അതിനുശേഷം ഇതാദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു വലിയ രക്ഷാ ദൗത്യവുമായി കേന്ദ്ര സർക്കാർ ധൈര്യത്തോടുകൂടി, സ്ഥൈര്യത്തോടുകൂടി, ചങ്കൂറ്റത്തോടുകൂടി ഇത് ചെയ്യുന്നത്. ഒട്ടേറെ കടമ്പകളുണ്ട്, പ്രതിസന്ധികളുണ്ട്. പക്ഷേ അവയെല്ലാം മറികടക്കാനുള്ള ഏർപ്പാടുകളും വിവിധ എംബസികളുമായി ബന്ധപ്പെട്ടും വിവിധ സംസ്ഥാന സർക്കാരുകളുമായി ബന്ധപ്പെട്ടും ചെയ്തിട്ടുണ്ട്. വരുന്നവർക്ക് പ്രത്യേക നിരീക്ഷണ സംവിധാനങ്ങൾ, ചികിത്സാ സംവിധാനങ്ങൾ, പരിശോധനാ സംവിധാനങ്ങൾ, മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഗൾഫിൽ കുടുങ്ങിപ്പോയവരെ, ശരിക്കും കുടുങ്ങിപ്പോയവരാണ്. ഒരുപാട് പേർ അവധിക്കൊക്കെ അപേക്ഷ കൊടുത്തിരുന്നു. ആ സമയത്താണ് കൊറോണ ബാധ വന്നത്. ഇപ്പോൾ ഒരുപാട് പേർക്ക് നാട്ടിലെത്താനുള്ള അവസരമുണ്ട്. പക്ഷേ കൃത്യമായി അതിൻ്റെ കാര്യങ്ങളൊക്കെ പാലിക്കണം എന്ന് മാത്രം. ഗൾഫിലെ ആ ഒരു സ്ഥിതിവിശേഷവും കാര്യങ്ങളുമൊക്കെ നമുക്ക് വ്യക്തമായി തന്നെ നമുക്ക് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട്. ഗൾഫിൽ നമ്മുടെ ഒരുപാട് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഗൾഫിലുണ്ട്. അവരിൽ നിന്നൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുമുണ്ട്. ഇന്ന് അബുദാബിയിൽ നിന്ന് കൊച്ചിയിലേക്ക് 200 പേരുമായി വിമാനമെത്തും. ദുബായിൽ നിന്ന് കോഴിക്കോട്ടേക്ക്, റിയാദിൽ നിന്ന് കോഴിക്കോട്ടേക്ക്, ദോഹയിൽ നിന്ന് കൊച്ചിയിലേക്കാണ് ഇന്ന് വിമാനമെത്തുക. നാളെ മെയ് 8 മനാമയിൽ നിന്ന് കൊച്ചിയിലേക്ക് 200 പേരുമായി വിമാനമെത്തും. മറ്റന്നാൾ കുവൈറ്റിൽ നിന്ന് കൊച്ചിയിലേക്കും മസ്കറ്റിൽ നിന്ന് കൊച്ചിയിലേക്കും വിമാനമുണ്ട്. മെയ് 10 ദോഹയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കും, മലേഷ്യയിൽ നിന്ന് കൊച്ചിയിലേക്കും. മെയ് 11 ദമാമിൽ നിന്ന് കൊച്ചിയിലേക്ക്, മനാമയിൽ നിന്ന് കോഴിക്കോട്ടേക്ക്. മെയ് 12 മലേഷ്യയിൽ നിന്ന് കൊച്ചിയിലേക്ക്. മെയ് 13 കുവൈറ്റിൽ നിന്ന് കോഴിക്കോട്ടേക്ക്. ആകെ മൊത്തം ഇത്രയും വിമാനങ്ങളാണ് എത്തുക. 2,750 മലയാളികളാണ് നമുക്ക് 2,750 മലയാളികളാണ് ഈ ഒരു ദൗത്യത്തിൻ്റെ ഭാഗമാകുന്നത്. തീർച്ചയായും കൃത്യമായ ഇടപെടലുകളിലൂടെ, കൃത്യമായ നിയന്ത്രണ പരിശോധന സംവിധാനങ്ങളിലൂടെയായിരിക്കും ഇതൊക്കെ തന്നെ നടത്തുക. ഏതായാലും ഒരു ചരിത്ര ദൗത്യമാണ് നമ്മൾ നിറവേറ്റുന്നത്, ഭാരതം നിറവേറ്റുന്നത്. ഈ കൊറോണ കാലത്തെ ഭാരതത്തിൻ്റെ പ്രവൃത്തികളൊക്കെ തന്നെ ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ ചർച്ചാ വിഷയങ്ങളായിരുന്നു. ലോകരാജ്യങ്ങൾ മുഴുവൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചിരുന്നു ഇന്ത്യയുടെ നടപടി. ഈ ഒരു ചരിത്ര ദൗത്യവും രക്ഷാദൗത്യവും ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാവുകയാണ്. 90കളിലെ ഗൾഫ് യുദ്ധകാലത്ത് 170,000 പേരെയാണ് ഇന്ത്യക്കാരെയാണ് തിരിച്ചെത്തിച്ചത്. കൊറോണയെ തുടർന്ന് പ്രതിസന്ധിയിലായ ആൾക്കാരെ രക്ഷിക്കാനായി ഇക്കുറി 192,000 പേരെയും, രണ്ടാം ഘട്ടത്തിൽ 2,50,000 പേരെയും തിരിച്ചെത്തിക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. ഈ ഘട്ടത്തിൽ 192,000 പേരും, അടുത്ത ഘട്ടത്തിൽ 200,000 പേരും ഈ ഒരു രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമായി തിരിച്ചെത്തും. കേന്ദ്ര സർക്കാരിൻ്റെ നടപടികൾക്കും ഇതിനോട് സഹകരിക്കുന്ന സംസ്ഥാന സർക്കാരുകൾക്കും എല്ലാ അഭിനന്ദനങ്ങളും നേരുന്നു. തീർച്ചയായും നല്ല കാര്യം തന്നെയാണ്. അഭിവാദ്യങ്ങൾ ഗൾഫിൽ കുടുങ്ങിക്കിടക്കുന്ന നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾ. തീർച്ചയായും അവർക്ക്, അവരുടെ കുടുംബാംഗങ്ങൾ കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണ്. വിവിധ പരിശോധനകൾക്കും ക്വാറന്റൈൻ നടപടികൾക്കും ശേഷം അതൊക്കെ തീർച്ചയായും വേണമല്ലോ. തീർച്ചയായും നിങ്ങൾക്ക് വീടുകളിലെത്താം. നിങ്ങളുടെ ജോലിയുടെയും പുനരധിവാസത്തിൻ്റെയും ഒക്കെ കാര്യങ്ങൾ കാര്യമായി തന്നെ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നുണ്ട്. എല്ലാവർക്കും നല്ലതു മാത്രം വരട്ടെ എന്ന് മാത്രമേ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ. എന്തായാലും ആ ചരിത്ര ദൗത്യത്തിൻ്റെ ഭാഗമാവുകയാണ് ഭാരതം. ചരിത്ര ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ് ഭാരതം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.